ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പ്ലസ് വണ്ണിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ന് നമ്മളതിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് നോക്കുന്നത്. അപ്പോൾ 3 സ്കോറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ദിവസം 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് 16-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്തും ഇപ്പോൾ നമ്മൾ ഈ 3 സ്കോറിൻ്റെ സെക്ഷൻ നോക്കുമ്പോൾ എല്ലായിടവും 2 ക്വസ്റ്റ്യൻ വീതമാണ് തന്നിരിക്കുന്നത്. 2+1 എന്ന സ്കോറിലാണ് തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ പ്രോസസ് സോഡിയം ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് കൺവേർട്ടഡ് ഇൻ ടു സോഡിയം പ്ലസ് അയോൺസ് ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് +1 ഇലക്ട്രോൺ. അതായത് ഒരാറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ കൊടുക്കുന്ന എനർജിയാണ് അയണൈസേഷൻ എനർജി. അതവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അയണൈസേഷൻ എനർജി, ആദ്യത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കൊടുക്കുന്നത് ഫസ്റ്റ് അയണൈസേഷൻ എനർജിയാണ്. അതാണ് IE1 എന്ന് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഈ Na+ അയോൺസിൽ നിന്നും വീണ്ടും ഒരു ഇലക്ട്രോണിനെ കൂടി റിമൂവ് ചെയ്യുമ്പോൾ അത് Na2+ ആയിട്ട് മാറും. അതിന് കൊടുക്കുന്നത് അയണൈസേഷൻ എനർജിയാണ്. രണ്ടാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായതുകൊണ്ട് സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ, അതായത് മൂന്നാമതൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മളൊരു എനർജി കൊടുക്കും, ദാറ്റ് ഈസ് 3rd അയണൈസേഷൻ എനർജി etc. അങ്ങനെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ഓരോ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇവിടെയാണ് ഈ ഫസ്റ്റ് കേസിൽ ആറ്റം, പിന്നീട് ഓരോ കറസ്പോണ്ടിങ് അയോൺസാണ്, അയോൺസിലേക്ക് കൊടുക്കുന്ന എനർജി. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഈസ് ഗ്രേറ്റർ, സെക്കൻഡ് അയണൈസേഷൻ എനർജി ആണോ അതോ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ആണോ ജസ്റ്റിഫൈ. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ടത് ആദ്യം ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കൊടുക്കുന്ന എനർജിയാണ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി, അല്ലെങ്കിൽ നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് തന്നെ പറയുന്നത്. അതിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് അയണൈസേഷൻ എനർജി എങ്ങനെയാണ്, 3rd അയണൈസേഷൻ എനർജി എങ്ങനെയാണ്, അങ്ങനെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ എല്ലാത്തിനെയും റിമൂവ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കേസസ്, അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട് നമുക്ക് ആ അയണൈസേഷൻ എനർജി എന്ന് പറയുന്ന പാട്ട് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്. ദെൻ അതായത് ഏറ്റവും കുറവെന്ന് പറയുന്ന ഫസ്റ്റ് അയണൈസേഷൻ എനർജി ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പോയിൻ്റ് ന്യൂട്രൽ ആറ്റത്തിൽ നിന്നുമാണ് നമ്മളവിടെ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യുന്നത്. അപ്പം അതേസമയം രണ്ടാമത്തെ അയണൈസേഷൻ എനർജി എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് അയോൺ അല്ലെങ്കിൽ കാറ്റിയോണിൽ നിന്നാണ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത്. കാറ്റിയോണിൻ്റെ ടെൻഡൻസി എപ്പോഴും ന്യൂട്രൽ ആറ്റം ആകാനാണ്, അല്ലാതെ അതിൽ നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോണിനെയും കൂടെ റിമൂവ് ചെയ്ത് കളയാനല്ല. എന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഒരു ഇലക്ട്രോണിനെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരാളിൽ നിന്നുമാണ് നമ്മൾ വീണ്ടും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് വീണ്ടും നമ്മൾ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. പിന്നീട് അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഡിയം പ്ലസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. സോഡിയത്തിൻ്റെ 11 ആണ് അറ്റോമിക് നമ്പർ, 1s2 2s2 2p6 എന്ന് പറയുന്ന 2p6 ഇത്രയാകുമ്പോൾ 10, ദെൻ 3s1, ഇതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ അത് Na+ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈ വാലൻസ് ഷെല്ലിൽ ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണ് റിമൂവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ പുതിയൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും, ദാറ്റ് ഈസ് 1s2 2s2 2p6 എന്ന് കിട്ടും. അപ്പോൾ ഈ ടൈപ്പ് അയണൈസേഷൻ ജി ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് തന്നിരിക്കുന്ന ആറ്റം ആയാലും അയോൺസ് ആയാലും അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫസ്റ്റ് എഴുതണം. അപ്പോൾ ഇനി ഇതിനകത്ത് റീസൺ ഇവിടെ തന്നെ ഉണ്ട്, റീസൺ നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാം. അതായത് ഈ ഇതിൽ നിന്നും, അതായത് 3s1 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിനാണ് റിമൂവ് ചെയ്യുമ്പോഴാണ് Na+ ആവുന്നത്. ഇനി ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോണെ കൂടെ റിമൂവ് ചെയ്യണമെന്ന് വെച്ചോ Na2+ ആകണം. Na2+ ആകുക എന്ന് പറഞ്ഞാൽ 1s2 2s2 2p5, അതായത് അവിടെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെടുന്നത് 2p6 നിന്നുമാണ്. അതായത് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2s2 2p6 സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനാണ്, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇതിൽ നിന്നുമാണ് ഒരു ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഇലക്ട്രോൺ അയണൈസേഷൻ എന്താൽപി എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ Na+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6, അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോഴാണ് Na2+ ആകുന്നത്. അതിന് കൊടുക്കുന്ന എനർജിയാണ് സെക്കൻഡ് അയണൈസേഷൻ എനർജി. അപ്പോൾ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നതിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതൊരു പോയിൻ്റാണ്. ഇപ്പം നിങ്ങൾ സെൻറ്റൻസ് എഴുതാൻ വിട്ടുപോയാൽ പോലും ഈ ഒരു പോയിൻ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് 2 സ്കോറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ അതിന് 2 മാർക്കും കിട്ടാം, അല്ലെങ്കിൽ 1 സ്കോറെങ്കിലും മിനിമം കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഇവിടുത്തെ റീസൺ എന്താണ്? സെക്കൻഡ് ഒരു പോയിൻ്റ് അതാണ്, സെക്കൻഡ് അയണൈസേഷൻ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ
ഈസ് ഗ്രേറ്റർ, അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് അയണൈസേഷൻ എനർജി അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് അയണൈസേഷൻ എനർജിയാണ് ഗ്രേറ്റർ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സെക്കൻഡ് ഇലക്ട്രോൺ, അതായത് ഇനി രണ്ടാമത്തെ ഇലക്ട്രോൺ, ഇവിടുത്തെ ഈ രണ്ടാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത് ഫ്രം എൻ എ പ്ലസ്, അതായത് പോസിറ്റീവ്ലി ചാർജ് കാറ്റയോണിൽ നിന്നുമാണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ എ പ്ലസ് അയോൺസ്, എൻ എ പ്ലസ് അയോൺസിൻ്റെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, ദെൻ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ, വൈ? അത് എല്ലാ എക്സാം സീരീസിലും എല്ലായിടവും നമ്മൾ പറഞ്ഞൊരു പോയിൻ്റ് ആണ്, ഡിസ്കഷൻസിലെല്ലാം നമ്മൾ എടുത്തു പറഞ്ഞതാണ്. ഫ്ലൂറിൻ്റെ കേസിൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഫ്ലൂറിന് കുറവാണ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. നോർമൽ വേയിൽ സംഭവിക്കുന്നതിനും വ്യത്യസ്തമായിട്ടൊരു അനോമലസ് ബിഹേവിയർ ആണ്. വൈ എന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇത് രണ്ടുപേരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ മറക്കാതിരിക്കുക. ഫ്ലൂറിനെന്ന് പറയുമ്പോഴത്തേക്ക് 1s2 2s2 2p5 ക്ലോറിൻ 1s2 2s2 2p6 3s2 3p5 അതായത് ഇവിടെ ഇലക്ട്രോൺ ഒരു ഗെയിൻ ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്ന ഇവിടെ 2p5 ഇവിടെ 3p5. അപ്പോൾ ഇലക്ട്രോൺ വരുമ്പോൾ ഒരു പോയിൻ്റ് ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണും പുറത്തുനിന്ന് വരുന്ന ഇലക്ട്രോണും തമ്മിൽ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ കാണും, അതൊരു പോയിൻ്റാണ്. ഇലക്ട്രോൺ ഇലക്ട്രോൺ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്നും പറയും, ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ അല്ലെങ്കിൽ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ. അപ്പോൾ 2p സൈസ് ചെറുതാണ് 3p അപേക്ഷിച്ച്. അപ്പോൾ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുതൽ ഏതിനായിരിക്കും? 2p ഓർബിറ്റലാണ് ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുതൽ, ഒരു പോയിൻ്റ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു പോയിൻ്റും കൂടെ എഴുതാം, സെയിം കാര്യം തന്നെയാണ്. ഫ്ലൂറിൻ സ്മോൾ സൈസാണ്, സ്മോൾ സൈസ് ആസ് കമ്പേർഡ് ടു ക്ലോറിൻ. ഈ രണ്ട് പോയിൻ്റ് എഴുതിയാൽ മതി, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടി എഴുതിയാൽ മതി, അതിനുള്ള 1 സ്കോറിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ദെൻ അടുത്ത 17th ക്വസ്റ്റ്യൻ, 17th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു പോയിൻ്റ് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ എന്ന് പറയാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. അതായത് കോവലൻ്റ് ക്യാരക്ടറുമായി ബന്ധപ്പെട്ടാണ്. എക്സ്പ്ലെയിൻ ദ കോവലൻ്റ് ക്യാരക്ടർ ഓഫ് ലിഥിയം ക്ലോറൈഡ് യൂസിങ് ഫെജാൻസ് റൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫെജാൻസ് റൂൾ എന്ന് പറയുന്നൊരു പോയിൻ്റ് പഠിക്കാനുള്ളതായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആ പോയിൻ്റ് ഓർക്കാം. അതായത് നമുക്കറിയാവുന്നൊരു കാര്യമാണ് ലിഥിയം ക്ലോറൈഡ്, നിങ്ങൾ സോഡിയം ക്ലോറൈഡ് കേട്ടിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ് ആണ് നമ്മൾ അയണിക് കോമ്പൗണ്ട് ഫോർമേഷന് എക്സാമ്പിളായിട്ട് പഠിക്കുന്നത്, സോഡിയം ക്ലോറൈഡാണ്, സോഡിയം ക്ലോറൈഡാണ്. പക്ഷേ ആ ഒരു ഫാമിലി വരുന്ന ആൾ തന്നെയാണ് ലിഥിയം. ലിഥിയവും ക്ലോറിനും തമ്മിൽ ചേരുമ്പോൾ ലിഥിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതിനും അയണിക് ക്യാരക്ടർ ഉണ്ട്. പക്ഷേ ഈ അയണിക് ബോണ്ടിൽ, അതായത് ലിഥിയം പ്ലസ് ക്ലോറൈഡ് ബോണ്ട്, ഈ അയണിക് ബോണ്ടിൽ ഈ സോഡിയം ക്ലോറൈഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കോവലൻ്റ് ക്യാരക്ടർ ഉണ്ട്, കോവലൻസി ഉണ്ട്, അല്ലെങ്കിൽ കോവലൻ്റ് ക്യാരക്ടർ ഉണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൂളാണ് ഫെജാൻസ് റൂള്. അപ്പോൾ അവിടെ 2-3 പോയിൻറ്സുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ ഈ കാറ്റോണിനെ കുറിച്ച് പറയുന്നു, മറ്റൊരു പോയിൻ്റ് ആനിയോണിനെ കുറിച്ച് പറയുന്നു. അത് രണ്ടുമാണ് ഫെജാൻസ് റൂളിൽ പറയുന്ന 2 പോയിൻറ്സുകൾ. അതായത് കാറ്റയോൺ ചെറുതായിരിക്കുക, സ്മോൾ സൈസ് ഓഫ് കാറ്റയോൺ, സ്മോൾ സൈസ് ഓഫ് കാറ്റയോൺ, അവിടെ ഫെജാൻസ് റൂളിൽ പറയുന്ന ഒരു പോയിൻ്റ് അതാണ്. രണ്ടാമത്തെ ആനിയോണിനെ കുറിച്ചാണ് പറയുന്നത്. ആനിയോൺ എന്ന് പറയുന്നത് ലാർജ് സൈസ് ഓഫ് ആനിയോൺ, രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത്, ലാർജ് സൈസ് ഓഫ് ആനിയോൺ. നമുക്കറിയാം ഒരു അയണിക് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവും കാണും, ഒരു നെഗറ്റീവ് പാർട്ടും കൂടെ കാണണം, 2 അയോൺസായിട്ടാണ് മാറുന്നത്. ആ 2 അയോൺസിൽ കാറ്റയോണിൻ്റെ സൈസ് ചെറുതും ആനയോണിൻ്റെ സൈസ് വലുതുമാണെങ്കിൽ ആ രണ്ട് പേര് ചേർന്ന് ഫോം ചെയ്യുന്ന ബോണ്ട് അതിനകത്ത് കോവലൻ ക്യാരക്ടർ കൂടി കാണും. അയണിക് ബോണ്ട് ആണെങ്കിൽ പോലും അതിനകത്ത് കോവലൻസിയുടെ ഒരു നേച്ചർ കാണും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ലിഥിയം ക്ലോറൈഡ് പറയുന്നു. അതുപോലെ നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ് ബെർലിയം, നമുക്കറിയാം ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം എന്നൊക്കെ പറയുന്ന എലമെൻസുകളാണ്. അതിൽ ബെർലിയത്തിൻ്റെ കോമ്പൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് BeCl2, മെഗ്നീഷ്യത്തിൻ്റെ കോമ്പൗണ്ട്സ് MgCl2, ഇത് അയണിക് കോമ്പൗണ്ടാണ്. ഇതും അയണിക്കാണ്, പക്ഷേ ഇതിനകത്ത് കോവലൻ നേച്ചർ കൂടുതലുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്മോൾ സൈസ് ലാർജ് സൈസ് ഓഫ് ആനിയോൺ, സ്മോൾ സൈസ് ഓഫ് കാറ്റയോൺ ലാർജ് സൈസ് ഓഫ് ആനിയോൺ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലെ ആദ്യത്തെ എലമെൻ്റ് ആണെങ്കിലും സെക്കൻഡ് ഗ്രൂപ്പിലെ ആദ്യത്തെ എലമെൻ്റ് ആണെങ്കിലും അവർ ഫോം ചെയ്യുന്നത് കോവലൻ നേച്ചർ കൂടിയുള്ള കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ പ്യുവർലി അയണിക് അല്ല എന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൂളാണ് ഫെജാൻസ് റൂള്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഏതൊരു എക്സാമ്പിൾ അങ്ങനെ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ഒരു അയണിക് ക്യാരക്ടർ കാണിക്കുന്ന ഒരു കോമ്പൗണ്ട് എടുത്തിട്ട് അതിനകത്ത് കോവലൻ നേച്ചർ കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ 2 റീസണെ ഓർത്താൽ മതി. കാറ്റയോണും ഉണ്ട്, അതിനകത്ത് ആനിയോണും ഉണ്ട്. കാറ്റയോൺ സ്മോൾ സൈസ് ലാർജ് സൈസ് ഓഫ് ആനിയോണും ആണെങ്കിൽ അതിനകത്ത് കോവലൻ ക്യാരക്ടർ കൂടും, അല്ലെങ്കിൽ കോവലൻസി ഉണ്ടാകും. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ സിഗ്മ ആൻഡ് പൈ ബോൺസ്.
എക്സാം സീരീസിലെല്ലാം പ്രത്യേകം പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. സിഗ്മ ആൻഡ് പൈ ബോൺസിനെ കുറിച്ച്, അതായത് ഓവർലാപ്പിങ്ങിനെ കുറിച്ച്, അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അതായത് എസ് ഓർബിറ്റൽ അടുത്തൊരു എസ് ഓർബിറ്റലും കൂടെ ചേരുന്നുണ്ട്. എസ് എസ് ഓർബിറ്റൽസ് നമ്മളിങ്ങനെ വരച്ചൊക്കെ പഠിച്ചതാണ്. എസ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇവിടെ എസ് എസ് ഓവർലാപ്പിംഗ് നടക്കുന്നു. ഇവിടെ വരുന്ന ബോണ്ട് എന്ന് പറയുന്നത് സിഗ്മ ബോണ്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് പരീക്ഷയ്ക്ക് അങ്ങനെയും ചോദിക്കാം. അതുകൊണ്ട് ഇതും കൂടെ നോട്ട് ചെയ്ത് പഠിച്ചോണം. പി ഓർബിറ്റൽസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പി ഓർബിറ്റൽസ് ലാറ്ററൽ സൈഡ് വൈസ് അല്ലെങ്കിൽ ലാറ്ററലായിട്ട് ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ, ദാ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന പൈ ബോൺസ് ആണ്. പി പി ഓർബിറ്റലിനകത്തെ പൈ ബോൺസ് ആണ്. ഇത് സാധാരണ പി വൈ പി വൈ ഒക്കെ ആയിരിക്കും നമ്മളിവിടെ എടുക്കുന്നതെന്നും പറഞ്ഞു. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യമുണ്ട്, ഇത് എക്സ് ആക്സിസ് എടുക്കുക. ഈ ആക്സിസിൽ കൂടി കടന്നു പോകുന്ന ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ് വരുന്നത്. ദറ്റ് ഈസ് ദിസ് ഈസ് പി എക്സ്. നമ്മൾ ഇങ്ങനൊരു ഓർബിറ്റലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് അലോങ് ദി ആക്സിസ്, ആക്സിസിൽ കൂടി കടന്നു പോകുന്നു. ഇതാണെങ്കിൽ ആക്സിസ് ഇതും അതിന് പെർപെൻഡിക്കുലറായിട്ട്. ഇതുപോലൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി നോക്കുക. ഓവർലാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ രണ്ട് ഓർബിറ്റൽസ് ഇങ്ങനെ പരസ്പരം കമ്പൈൻ ചെയ്യുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ, അതായത് ഇൻ്റർന്യൂക്ലിയർ ആക്സിസിൽ കൂടി ഇതാണ്ട് ഇങ്ങനെ വരും. ദാറ്റ് ഈസ് പി എക്സ് പി എക്സ് ഓവർലാപ്പിംഗ്. ഇതെന്ന് പറയുന്നത് എലോങ് ദി ആക്സിസിൽ കൂടിയാണ്, അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് നമ്മൾ സിഗ്മ ബോണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ പോയിൻസുകളെല്ലാം ഇവിടെ ഓർത്തിരിക്കണം. ഈ പബ്ലിക് എക്സാമിന് ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഓവർലാപ്പിംഗ് ആയിരിക്കാം നമുക്ക് ചോദിക്കുന്നത്. അവിടെ വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ഓർബിറ്റലിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ ചോദിക്കും, എസ് പി ഡി വരെ, ദെൻ അതിലേതെങ്കിലും ഒന്ന്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഓവർലാപ്പിംഗ് വരയ്ക്കാനും ചോദിക്കാം. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ സിഗ്മ ആൻഡ് പൈ ബോണ്ട്. സിഗ്മ ബോണ്ട് പൈ ബോണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ടു ഡിഫറൻസ്, അതായത് നമുക്കറിയാവുന്നതെന്ന് പറയുന്നത് സിഗ്മ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ആക്സിസിൽ കൂടിയാണ്. ഈസ് ഫോംഡ് ബൈ ആക്സിയൽ ഓവർലാപ്പിംഗ്. ഫസ്റ്റ് പോയിന്റ് ആക്സിയൽ ഓവർലാപ്പിങ്ങിലൂടെയാണ് ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സിഗ്മ ബോണ്ട് ആദ്യം ഫോം ചെയ്യുന്ന ബോണ്ടാണ്, അത് വളരെ സ്ട്രോങ് ആയ ബോണ്ടായിരിക്കും. പിന്നെ നമുക്കൊരു പോയിന്റ് കൂടെ വേണമെങ്കിൽ എഴുതാം. ദാ ഈ എക്സാമ്പിൾസ് എസ് എസ് ഓവർലാപ്പിംഗ്, ദെൻ എസ് പി ഓവർലാപ്പിംഗ്, പി പി ഓവർലാപ്പിംഗ്, ഇതൊക്കെ എന്ന് പറയുന്നത് ആക്സിയൽ ഓവർലാപ്പിങ്ങിനകത്ത് വരുന്നതാണ്. ദെൻ അടുത്ത പൈ ബോണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൈ ബോണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആക്സിയൽ ഓവർലാപ്പിംഗ് അല്ല, സൈഡ് വൈസ് ഓവർലാപ്പിംഗ്. തന്നെ രണ്ട് സൈഡുകളിലൂടെ ചേരുന്നു, സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ് അവിടെ വരുന്നത്. ദറ്റ് ഈസ് അവിടുത്തെ പോയിന്റ് ഇങ്ങനെ എഴുതാൽ മതി, സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. പിന്നെ ആദ്യത്തെ ബോണ്ട് സ്ട്രോങ് ബോണ്ടാണ്, രണ്ടാമത് ഫോം ചെയ്യുന്നതാണ് പൈ ബോണ്ട്. അത് വീക്ക് ആയിട്ടുള്ളൊരു ബോണ്ടായിരിക്കും, വീക്ക് ബോണ്ടാണ്. അപ്പോൾ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, വീക്ക് ബോണ്ട്. ദെൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പൈ ബോണ്ട് ഫോം ചെയ്യുന്ന പി പി ഓവർലാപ്പിംഗ് വഴിയാണ്. പി പി ഓവർലാപ്പിംഗ് എന്ന് എഴുതുമ്പോൾ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഓർക്കുക, ഇവിടെ നമ്മളിപ്പോൾ പി എക്സ് പി എക്സ് ആണ് എഴുതിയെങ്കിൽ ഇവിടെ പി വൈ പി വൈ ഓവർലാപ്പിംഗ്, ദെൻ പി സെഡ് ഓവർലാപ്പിംഗ്. അപ്പോൾ ചില ടെസ്റ്റുകളിൽ ഇവിടെ പി എക്സിന് പകരം പി ഇസഡ് പി സെഡ്, അതായത് ഈ ആക്സിസിനെ ഇസഡായിട്ട് കൺസിഡർ ചെയ്ത്, ഇവിടുത്തെ ആക്സിസിനെ ഇസഡായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ പി ഇസഡ് പി സെഡ് എന്ന് എഴുതാറുണ്ട്. ഏതെങ്കിലും ഒരു ഓർബിറ്റൽ കോമ്പിനേഷൻ സിഗ്മ ബോണ്ട് ഫോർമേഷനായിട്ടും ബാക്കി രണ്ട് പേരെയും നമ്മൾ പൈ ബോണ്ട് ഫോർമേഷനായിട്ടും കരുതുക. അതാണ് അതിനകത്ത് എളുപ്പമുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ 17-ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ. ദെൻ ഇനി 18-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അത് ഗേഷ്യസ് ലോസുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞതാണ് ഗ്രാഫ് ഉണ്ടായിരിക്കുമെന്ന്. ആ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഒരു ഗ്രാഫുണ്ട്. പ്രഷർ വോളിയം ഗ്രാഫാണ്, പി വി ഗ്രാഫാണ്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് ആ ഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. പി വി സീക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നുള്ള രീതിയിലുള്ള ഗ്രാഫാണ്. ദാറ്റ് ഈസ് ബോയിൽസ് ലോ. അത് ഏത് ലോയുമായി ബന്ധപ്പെട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം ദ ഗ്യാസ് ലോസ് എന്നാണ്, ബോയിൽസ് ലോ ആണ് അവിടുത്തെ. പിന്നെ ഗ്രാഫ് പി വി സി ഇക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. പ്രഷർ വോളിയം ഗ്രാഫ്, അതായത് എ വെസൽ ഓഫ് 120 ml കപ്പാസിറ്റി, അതായത് 120 ml കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അത് വോളിയമാണ് തന്നിരിക്കുന്നത്. 120 ml മില്ലി ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. കണ്ടെയ്ൻസ് എ സെർട്ടൺ എമൗണ്ട് ഓഫ് ഗ്യാസ്, ഗ്യാസ് സബ്സ്റ്റൻസ് ആണ്. അറ്റ് എ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 35°C. ആൻഡ് പ്രഷർ പി തന്നിട്ടുണ്ട് 1.2 bar പ്രഷർ. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ഒന്ന്. ദ ഗ്യാസ് ഈസ് ട്രാൻസ്ഫോം ടു അനദർ വെസൽ, അതിനെ മറ്റൊരു വെസലിലേക്ക് മാറ്റി. അപ്പോൾ വോളിയം പുതിയൊരു വോളിയം തന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ വി വൺ, ഇത് പി വൺ, രണ്ടാമത്തെ വോളിയം വി ടു എന്നെടുക്കുന്നു. വി ടു പുതിയ വോളിയം, അനദർ വെസൽ ഓഫ് വോളിയം എത്ര ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, 180 ml എന്ന് തന്നിട്ടുണ്ട്. അറ്റ് എ ടെമ്പറേച്ചർ 35°C. അപ്പോൾ ടെമ്പറേച്ചറിന് ഞാൻ ടി വൺ എന്നും ടി ടു എന്നും കൊടുക്കേണ്ട, കാരണം രണ്ട് സെയിം ടെമ്പറേച്ചറാണ്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത് ടി വൺ എന്നും ഇത് ടി ടു എന്നും കൊടുത്തേനെന്ന്. ദെൻ ഇവിടെ അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. വാട്ട്
would be its pressure? Question ചോദിച്ചിരിക്കുന്നത് പ്രഷറാണ്, ദാറ്റ് ഈസ് പി ടു ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പി വൺ വി വൺ ടി വൺ വെച്ചുള്ള റിലേഷൻ നമുക്കറിയാം. പി വൺ വി വൺ, അതായത് പി വൺ വി വൺ ബൈ ടി വൺ ഈസ് ഈക്വൽ ടു പി ടു വി ടു ബൈ ടി ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുള്ള പ്രോബ്ലംസും ചോദിക്കാം. നമ്മളതുപോലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, പഠിച്ചോളുക. ഇവിടെ ടെമ്പറേച്ചർ സെയിം ആണ്, അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ പി വൺ വി വൺ ഈസ് ഈക്വൽ ടു പി ടു വി ടു എന്നായിരിക്കും വരുന്നത്. ഇനി ഒരു റിലേഷനും കൂടെ ഉണ്ട്, വി വൺ ബൈ ടി വൺ ഈസ് ഈക്വൽ ടു വി ടു ബൈ ടി ടു എന്ന് പറയുന്നത്. ഈ മൂന്ന് റിലേഷൻ വെച്ചുള്ള പ്രോബ്ലംസും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ദാറ്റ് ഈസ് ഇവിടെ തന്നേക്കുന്ന ഇതാണ് മനസ്സിലാക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇതിന് കണ്ടുപിടിക്കേണ്ട പി ടു ആണ്. പി ടു എന്ന് പറയുന്ന ടേം നമ്മൾ ഇടതുവശത്ത് എഴുതുക. പി വൺ വി വൺ ഡിവൈഡഡ് ബൈ പി ടുവിൻ്റെ കൂടെ ഉള്ള ടേം ഡിനോമിനേറ്റ് വരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ സ്റ്റെപ്പ്. ഏത് ടേമാണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ടേമിനെ അവിടെ നിർത്തിയിട്ട് അടുത്ത റൈറ്റ് സൈഡിൽ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായാലും എവിടെയുള്ളതിൽ അതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് കണ്ടുപിടിക്കേണ്ട ടേമിൻ്റെ കൂടെ ഉള്ളത് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരിക. അതാണ് നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ. ദാറ്റ് ഈസ് പി വണ്ണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.2 ഇൻറ്റു വി വൺ 120 ഡിവൈഡഡ് ബൈ വി ടു 180. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.8 ആണ്. പ്രഷർ തന്നേക്കുന്ന യൂണിറ്റ് ബാർ ആണ്, അതുകൊണ്ട് പ്രഷർ യൂണിറ്റ് എഴുതുക ബാർ എന്നുള്ളത്. അപ്പോൾ ഈ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു പ്രോബ്ലം കാണും. ഞാൻ പറഞ്ഞില്ലേ, ഈ മൂന്ന് ഇക്വേഷൻസിൽ നിന്നുള്ള പ്രോബ്ലംസും നിങ്ങൾ ചെയ്യാൻ പഠിക്കണം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി തന്നിരിക്കുന്ന ടേംസ് അതുപോലെ നിങ്ങൾ എഴുതുക. അപ്പോഴും നിങ്ങൾക്ക് ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. ദെൻ 19-ാമത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വാൻഡർവോൾസ് ഇക്വേഷനാണ്. നമ്മൾ എക്സാം സീരീസിൽ അതുപോലെ എഴുതി എക്സ്പ്ലെയിൻ ചെയ്തൊരു ടേം തന്നെയാണ്. റൈറ്റ് ദ വാൻഡർവോൾസ് ഇക്വേഷൻ ഫോർ എൻ മോൾസ് ഓഫ് എ ഗ്യാസ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ അതുപോലെ പഠിക്കുക. പി പ്ലസ് എൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഇൻ ടു എൻ വി മൈനസ് എൻ ബി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ഫോർ എൻ മോൾസ് ആയതുകൊണ്ടാണ് ഇവിടെ എൻ, ചിലപ്പോൾ ചോദിക്കും ഫോർ വൺ മോൾസ് എന്ന്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് എന്നിൻ്റെ സ്ഥാനത്ത് വൺ എന്ന് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് പി പ്ലസ് എ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഇൻ ടു വി മൈനസ് ബി ഈസ് ഈക്വൽ ടു ആർ ടി. രണ്ടും പഠിച്ചുകൊള്ളുക. അതായത് നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചാൽ മതി, എൻ മോൾസിൻ്റെ പഠിക്കുക, എന്നിൻ്റെ സ്ഥാനത്ത് വൺ കൊടുത്താൽ ഫോർ വൺ മോൾസിൻ്റെ കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൻ്റെ പാർട്ടിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് എനി ഫോർ പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഞാൻ രണ്ടിടത്ത് വർക്കൗട്ട് ചെയ്ത് തന്നെയാണ്. ഡയറക്റ്റ് ഞാൻ ക്ലാസ്സെടുത്ത് തരികയും അതുപോലെ എക്സാം സീരീസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്താണ് നാല് പോസ്റ്റുലേറ്റ്സ് പഠിക്കണം എന്ന്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇത്രയും നേരം നമ്മൾ വർക്കൗട്ട് ചെയ്തതിനകത്ത് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എക്സാം സീരീസിൽ ചെയ്തതാണ്. നിങ്ങളെല്ലാം ഇനിയും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് ഒന്നുകൂടി കാണുക, ഉള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന അതുകൊണ്ടാണ്. ഫോർ പോസ്റ്റുലേറ്റ്സ് പഠിക്കാൻ പറഞ്ഞിരുന്നു. ആ ഫോർ പോസ്റ്റുലേറ്റ്സിൽ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പ്രഷർ ടേമുമായിട്ട് ബന്ധപ്പെട്ട ഒരെണ്ണം പഠിക്കണമെന്ന് പറഞ്ഞു. അതായത് ദെൻ സെക്കൻഡ് എന്ന് പറയുന്ന വോളിയം ടേമുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. തേർഡ് ടേം ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. ദെൻ ഫോർത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റുലേറ്റ്സ്. നമുക്ക് എട്ട് പോസ്റ്റുലേറ്റ്സോളം തന്നിട്ടുണ്ട് ടെസ്റ്റിൽ. അപ്പോൾ ഇത് ഈ രണ്ട് ടേം പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നില്ല എന്നതിനുള്ള റീസൺ പറയാൻ. കാരണം ഈ രണ്ട് പോസ്റ്റുലേറ്റ്സുകൾ തെറ്റായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് രണ്ടും അവിടെ പഠിക്കാനും പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് എ പാർട്ടിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ടു സ്കോറിൻ്റെ ക്വസ്റ്റ്യനായിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ വർക്കൗട്ട് ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഈ നാല് എണ്ണത്തിൻ്റെ പോസ്റ്റുലേറ്റ്സ് അടങ്ങുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഒന്നുകൂടി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ആ വീഡിയോ കൃത്യമായിട്ട് കാണുക. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പോയിൻറ്റ്സുകൾ മതി. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള പോയിൻറ്റ്സുകൾ നോക്കാം.